കെ ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേവിക്കാത്ത അവിയൽ. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേവിക്കാത്ത അവിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വേവിച്ച അവിയലുകളാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പുതിയ ഒരു അവിയൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഇത് ചെയ്ത് നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയണം, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം. നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല വേവിക്കാത്ത ഭക്ഷണം കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എനർജി ഉണ്ടാവുക. എനർജി വേവിച്ച ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമ്പോൾ അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വേവിക്കും, ആവിയിൽ അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു. ഇപ്പം നമ്മുടെ കാലത്ത് കുക്കറാണല്ലോ മെയിൻ. കുക്കർ, സ്റ്റീൽ പാത്രങ്ങൾ ഇതൊന്നും പരമാവധി ഉപയോഗിക്കാതിരിക്കുക, ഗ്യാസും ഉപയോഗിക്കാതിരിക്കുക. നല്ല ഭക്ഷണത്തിന് അടുക്കള എന്ന് പറഞ്ഞ സാധനം വേണ്ട. നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അടുക്കളയുടെ ഒരു ആവശ്യമില്ല. ഇത് ഞാൻ പറയാൻ കാരണം 2011 തുടങ്ങിയാണ് ഞാൻ ഇതിലേക്ക് ആയത്. ഞാൻ 2011 മുതൽ 2014 വരെ നമ്മുടെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറേ സംഭവങ്ങൾ പഠിച്ചു, ഒരു ബുക്കൊക്കെ വായിച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചു. എന്ന് വെച്ചാൽ ഒരുപാട് പഠിക്കാനായിട്ട് മലയാളം അത്ര കൃത്യമായിട്ട് അല്ലാണ്ട് ചില വാക്കുകളൊക്കെ കടന്നു പോകും. അതൊക്കെ കൂട്ടിച്ചേർത്ത് പലരോട് ചോദിച്ചു. കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം നിസ്സാര. പിന്നെ പറയേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ഒന്നും എല്ലാം അല്ല, 100% കെമിക്കലാണ്. ഒരു പച്ചക്കറി മാർക്കറ്റിൽ എന്ത് സാധനം മേടിച്ചാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് ഒരു വലിയ പാത്രത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ വീടുകളിൽ നിന്ന് മേടിച്ച് മഞ്ഞൾ മേടിച്ച് അത് പൊടിച്ചിട്ടുള്ളതാണ് മഞ്ഞൾപ്പൊടി. നമുക്ക് കടയിൽ നിന്ന് 100% കിട്ടുന്നത് മഞ്ഞൾപ്പൊടി ആയിരിക്കും. നമ്മൾ വീടുകളിൽ നിന്ന് മേടിച്ച് നമ്മൾ പ്രൊഡക്റ്റ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി ആയിരിക്കും. അത് രണ്ടും വ്യത്യാസമുണ്ട്. ഒക്കെ മഞ്ഞൾപ്പൊടിയാണ് കിട്ടണത്, പക്ഷെ ആ മഞ്ഞൾപ്പും ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതാണ്. ഇത് എൻ്റെ തന്നെ ഫ്ലവർ മില്ല്, കൽക്കുഴി ഫ്ലവർ മില്ലിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു വലിയ പാത്രം എടുക്കും, നമ്മളെല്ലാ സാധനങ്ങളും ഇട്ടും. ഒരു ഉപ്പും ഇന്ദുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ദുപ്പ് അതും പൊടിച്ച് ഈ വെള്ളത്തിലിട്ട് ഒരു 1.5 മണിക്കൂർ ഇട്ട് കഴുകി വെച്ചതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. നമ്മളങ്ങനെ എൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 90 കിലോ ഉണ്ടായ മനുഷ്യനാണ്. 2011 ഞാൻ ഇപ്പോൾ 2011 എനിക്ക് നടക്കാൻ പറ്റാണ്ട് ഒരു 500 കൊളസ്ട്രോളായിട്ട് അത്രയ്ക്ക് വിഷമം ഇരിക്കുന്ന സമയത്താണ് ഞാനിതൊരു നോട്ടീസ് കാണുന്നതും ഒരു സ്ഥലത്ത് പോകുന്നു. പിന്നെ അപ്പം ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കഴിക്കുന്നതൊക്കെ ബിരുദ ആഹാരങ്ങളാണ്, നമുക്ക് ഒരു എനർജി തരാത്ത ഭക്ഷണങ്ങളാണ് നമുക്ക് പുറത്ത്. ഇപ്പം നിലവിൽ ഫാസ്റ്റ് ഫുഡിൻ്റെ കാലമാണ്. എല്ലാം നമ്മൾ അതായത് നമ്മുടെ മലയാളികൾ പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ വയർപ്പിൽ ജീവിക്കാൻ പഠിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴത്തെ ജനറേഷൻ. അവർ സ്വന്തമായിട്ട് പണിയെടുത്ത് ഭക്ഷണം പാചകം ചെയ്യുക ഒന്നും ഈ ജനറേഷൻ ചെയ്യുന്നില്ല. ഒരു ആദ്യമായിട്ടാണ് ഒരു കുക്കറി ഷോ ചെയ്യുന്നത്. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലും അന്വേഷണം കൂടുതൽ അറിയാവുന്നവർ ഒരുപാട് ആൾക്കാർ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ചെറിയ നമ്മുടെ ഒരു വീഡിയോയിലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു അറിവ്. നമുക്ക് ഇപ്പോൾ എനിക്കറിയാൻ പാടില്ലാത്ത കാര്യമാണ് കമൻറ്റ് ബോക്സിൽ വരണമെങ്കിൽ നമുക്കത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, മറ്റുള്ളവർക്ക് കാണുകയും ചെയ്യാലോ. അപ്പോൾ അങ്ങനെ നമുക്കെന്നാൽ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ. നമ്മൾ വേവിക്കാത്ത അവിയലിൻ്റെ ചേരുവകൾ ഒന്ന് കാണിച്ചു തരട്ടെ എല്ലാവർക്കും. ഉപ്പ്, ഇത് ഇന്ദുപ്പാണ് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇന്ദുപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കല്ലുപ്പോ പൊടിയുപ്പോ ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇന്ദുപ്പ്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാ. ഒരു മുറി തേങ്ങ ചിരണ്ടിയത്, ഒരു 7 ചുവന്നുള്ളി, കുറച്ച് ജീരകം, ഒരു 8 പച്ചമുളക്, ഒരു 2 കൂട് മാങ്ങ. ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കണം. നമ്മളത് വെന്ത് കഴിയുമ്പോഴും അത് ചതച്ചെടുക്കാൻ പോവാണ്. അതുകൊണ്ട് ചതച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഉണ്ട് അരക്കണ്ട കേട്ടോ, റിവേഴ്സ് അടിച്ചാൽ മിക്സിയൊക്കെ ആണെങ്കിൽ റിവേഴ്സ് അടിച്ച് വെച്ചാൽ മതി. ചെറുതായിട്ടൊന്ന് ഇതാകുമ്പോൾ മിക്സിങ്ങിന് മാത്രമാണ് ആ വില്ലിടാനുള്ള മിക്സിങ്ങാണ് കേട്ടോ അത്. ഓക്കെ, നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഒരു 8 ഐറ്ററാണ്: പപ്പായ, പച്ച പപ്പായ, പച്ചമാങ്ങ, കുമ്പളങ്ങ, വെള്ളിരിക്ക, മത്തങ്ങ, ഒരു നാരങ്ങ, പിന്നെ അരിഞ്ഞുപോയി അതുകൊണ്ടാണ് കേട്ടോ, തക്കാളി, 2 തക്കാളി, 2 ക്യാരറ്റ് അതിലുണ്ട്, ഞാൻ പറയാം, ക്യാരറ്റ്, ഗോവയ്ക്ക, പിന്നെ നമ്മുടെ ഇതിൽ വരുന്നത് വേപ്പിൻ്റെ ഇല, പിന്നെ ഇന്ദുപ്പ്, സാധാ ഉപ്പല്ല, ഇന്ദുപ്പ്, പിന്നെ നമ്മൾ അടിച്ചു വെച്ചാണ് മിശ്രിതം, പിന്നെ നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇത്ര ഐറ്റം വെച്ചാണ് നമ്മൾ ഈ വേവിക്കാത്ത അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് കടക്കാം അവിയൽ ഉണ്ടാക്കാം.
ഞാനിപ്പോ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം നമ്മൾ ഇതിൽ അരിഞ്ഞു വെച്ചേക്കാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിന്റെ കൂടെ ബീട്രൂട്ട് ആഡ് ചെയ്യണവർക്ക് ബീട്രൂട്ട് ആഡ് ചെയ്യാം. നമുക്ക് പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന എല്ലാ പച്ചക്കറികളും ഇതിലൂടെ ആഡ് ചെയ്യാം. ഞാനിതിപ്പോ കുറച്ച് ഇതിനു വേണ്ടി ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് കിടക്കാം. ആ അരിഞ്ഞ ചണ അതിലേക്ക് നമ്മൾ ആ അരച്ച് വെച്ചേർന്ന ഇത് ആഡ് ചെയ്യാൻ കേട്ടോ. ഇത് വേപ്പിൻ്റെ ഇല ആവശ്യത്തിന് അത് ചതച്ച് വെച്ചത്. ഇന്ദുപ്പ് അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട് തേങ്ങ അരച്ചപ്പോൾ എല്ലാം മിക്സ് ആവാൻ വേണ്ടി. സ്ഥല കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്യണം കേട്ടോ. ഇന്ദുപ്പാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന നാടൻ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, അതൊരു രണ്ട് ടീസ്പൂൺ. ഒരു ചെറുനാരങ്ങ നീര്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തൈര് കുളിച്ച തൈരൊക്കെ ആണെന്ന് സാധാരണ നമ്മൾ വേവിച്ച അവയിൽ ഇതിനെ പറ്റി ഒഴിക്കുന്നവർക്ക് ഒഴിക്കാം. എന്തെങ്കിലും തൈരില്ല തൈര് വേണമെങ്കിൽ ഒഴിക്കാം. തൈരിനേക്കാൾ നല്ലത് നമുക്ക് ആ പുളി രസം കിട്ടുമ്പോൾ അതിന് വേണ്ടിയാണ് നമ്മുടെ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മളൊന്ന് മിക്സ് ചെയ്യാം. നമ്മള് ഇതെല്ലാം അരച്ചു വെച്ചത് ഇട്ടു. ഇത് ടീസ്പൂൺ കൊണ്ട് ഇളക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും ആവൂല. അപ്പൊ നമ്മുടെ കൈയൊക്കെ ശുദ്ധാക്കി ശരിക്കും ഇത് വെച്ച് ഒരു 15-20 മിനിറ്റ് ഇതിങ്ങനെ വെച്ചേക്കണം. എന്നാലും ഉപ്പ് ഇതിൽ പിടിക്കുള്ളൂ. ഉപ്പും നമ്മുടെ ഒരു ഉള്ളി എല്ലാ സാധനങ്ങളും നമ്മുടെ പച്ചക്ക് അരിഞ്ഞതല്ലേ, ഇത് വേവിക്കുമ്പോഴാണ് നമുക്ക് ആവിയിൽ എല്ലാ സാധനം കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിതൊരു എന്താ പറയുക ഒരു 15-20 മിനിറ്റ് നമ്മളിങ്ങനെ ഒരു പാത്രമിട്ട് മൂടി നമ്മൾ വയ്ക്കും. ഈ 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ എടുത്ത് അതിൻ്റെ ഗുണവശങ്ങൾ പറഞ്ഞു തരാം. 20 മിനിറ്റ് നമ്മൾ എടുത്ത് വെച്ചായിരുന്നു. നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മളൊന്നുകൂടി ഇളക്കി ആ ജലാംശവും അതൊക്കെ കൂടി ഒന്ന് ഇളക്കി ആ തക്കാളിയുടെയും ഇതൊക്കെ കൂടെ ആക്കി നമ്മൾ ചെയ്തുട്ടാ. എന്റെ അച്ഛന്റെ പുതിയ വീട് സാധനമാണ് നല്ല അടിപൊളി സാധനം. എല്ലാരും കഴിച്ചു ഉണ്ടാക്കി കഴിച്ചു നോക്കണം. പിന്നെ മാങ്കറിയുടെ വീഡിയോ തെങ്ങ് കറിയ വീഡിയോ കാണാത്തവര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അത് കേറി കാണണം. കണ്ടവര് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്താലേ ഞങ്ങൾ അയക്കുന്ന പുതിയ വീഡിയോസ് കിട്ടുള്ളൂ.